നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം സംശയത്തിന്റെ പേരിൽ ഭാര്യയെ കാറിലിട്ട് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പത്മരാജന്റെ മൊഴി പുറത്തുവന്നു ഭാര്യയ്ക്ക് കച്ചവട സ്ഥാപനത്തിലെ പാർട്ട്ണറുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് കൊലപാതകത്തിന് കാരണമായതെന്നും ഭാര്യയെ കൊലപ്പെടുത്തിയതിൽ യാതൊരു മാനസിക പ്രയാസവും ഇല്ല എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് പതിനാല് വയസ്സുള്ള മകളെ ഓർത്തും മാത്രമാണ് തനിക്ക് വിഷമമുള്ളതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു സുഹൃത്തായ ഹനീഷിനൊപ്പം ആശ്രാമത്ത് സ്വകാര്യ ആശുപത്രിക്ക് സമീപം ഒരു മാസം മുൻപ് അനില ബേക്കറി ആരംഭിക്കുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദമാണ് കൊലപാതകത്തിന് കാരണമായത് ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ പറഞ്ഞെങ്കിലും അനില കേട്ടില്ലെന്നും ഇയാൾ മൊഴി നൽകി കഴിഞ്ഞ ദിവസം ബേക്കറിയിൽ നിച്ച് ഹനീഷ് തന്നെ മർദ്ദിച്ചപ്പോൾ അനില നോക്കി നിൽക്കുകയായിരുന്നു ചെയ്തത് പിടിച്ചുമാറ്റാൻ പോലും ശ്രമിച്ചില്ല ഇത് മനോവിഷമം ഉണ്ടാക്കിയെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു കൊല്ലം ചെമ്മാമുക്കിലാണ് അരുക്കൊല നടന്നത് കഴിഞ്ഞ ദിവസം അനില കടപൂട്ടി വരെ കടപ്പാക്കടയിൽ പത്മരാജൻ ഓമിനയിൽ കാത്തുനിന്നു അനിലയുടെ കൂടെ ഹനീഷ് ഉണ്ടാകുമെന്നായിരുന്നു ഇയാൾ കരുതിയത് എന്നാൽ കടയിലും ജീവനക്കാരനായ കൊട്ടിയം പുല്ലിച്ചിറ സ്വദേശിയായിരുന്നു അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് അനിലയുടെ കാർ അനിലയുടെ കാർ കടപ്പാക്കട എത്തിയതു മുതൽ പ്രതി ഓമിനയിൽ പിന്തുടരുകയായിരുന്നു ചെമ്മാൻമുക്ക് എത്തിയപ്പോൾ ഓമിനി ോട് ചേർത്ത് ഇടിച്ചു നിർത്തി ഒമിനി നിന്നിറങ്ങിയ പത്മരാജൻ കൈകൊണ്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ ഗ്ലാസ് തകർത്ത ശേഷം പെട്രോൾ ഉള്ളിലേക്ക് ഒഴിച്ച് കത്തിക്കുകയായിരുന്നു അനില സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു സംഭവങ്ങളുടെ ചെറുപ്പക്കാരനാണ് പോലീസിനും ഫയർഫോഴ്സിനും വിവരം അറിയിച്ചത് പത്മരാജന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഓമിനി രണ്ടു വാഹനങ്ങളും പൂർണ്ണമായി കത്ത് പിന്നാലെ ഓട്ടോയിൽ സ്റ്റേഷനിലെത്തിയായിരുന്നു പത്മരാജൻ കീഴടങ്ങിയത് ഹോസ്പിറ്റലിന് സമീപം മൂന്ന് മാസം മുൻപ് തുടങ്ങിയ ബേക്കറി പൂട്ടി കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു അനില അനിലയ്ക്കൊപ്പം ബേക്കറിലെ അനീഷ് ആണെന്ന് കരുതിയാണ് പത്മരാജൻ ആക്രമണം നടത്തിയത് അനിലയും സുഹൃത്തായ അനീഷും തമ്മിലുള്ള സൗഹൃദം പത്മരാജന് ഇഷ്ടമായിരുന്നില്ല അതിനാലാണ് ഇരുവരെയും കൊലപ്പെടുത്താൻ പ്രതി പദ്ധതിയിട്ടതെന്നും പോലീസ് പറയുന്നു നവംബർ ആറിനാണ് നിള എന്ന പേരിൽ അനില ബേക്കർ തുടങ്ങിയത് ഇതിന് പത്മരാജനും മുപ്പത്തി അയ്യായിരം രൂപയോളം മുടക്കിയതായി പറയുന്നു പട്ടത്താന സ്വദേശി ഹനീഷ് ലാലും പണം മുടക്കിയിരുന്നു ഹനീഷ് ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപ മുടക്കിയതായാണ് പോലീസ് പറയുന്നത് ബേക്കറിയുടെ മുതൽ മുടക്ക് തൊണ്ണൂറ് ശതമാനവും അനിലയുടേതായിരുന്നു അനിലയുടെ കാറിൽ ഹനീഷ് ലാലിനെ ചില ദിവസങ്ങളിൽ പത്മരാജൻ കണ്ടു ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ് ലാലുമായി അനില പുലർത്തിയ ബന്ധത്തെ ചൊല്ലി പത്മരാജൻ പലപ്പോഴും വഴക്കിട്ടിരുന്നു ഹനീഷ് ലാലിന്റെ പണം തിരികെ കൊടുത്തത് ബേക്കറിയിലെ അവകാശം ഒഴിവാക്കണമെന്നായിരുന്നു പത്മരാജന്റെ ആവശ്യം ഹനീഷ് ലാൽ ബേക്കറിയിൽ പതിവായി വരുന്നതും ഇയാൾ ചോദ്യം ചെയ്തു വഴങ്ങാതിരുന്ന അനിലയുമായി പത്മരാജൻ മാനസികമായി ആകുന്നു ഹനീഷും പത്മരാജനും തമ്മിൽ അടിപിടി നടന്നു തുടർന്ന് ദിവസങ്ങളോളം വീട്ടിലേക്ക് പോകാതിരുന്ന അനില ചെമാൻ മുക്കിനു സമീപം വീട് വാടകയ്ക്കെടുത്തു തുടർന്ന് കൊട്ടിയത്ത് മധ്യസ്ഥ ചർച്ച നടന്നു ഹനീഷ് മുടിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ തിരികെ കൊടുക്കാൻ ഇന്നലെ കൊട്ടിയത്ത് പൊതുപ്രവർത്തകരുടെ സാമർത്ഥ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നു ഈ തുക പത്മരാജൻ കൊടുക്കണമെന്ന അനില പറഞ്ഞതിനെ ചൊല്ലിയും വഴക്കുണ്ടായെന്നും പറയുന്നു അനിലയെയും ഹനീഷ് ലാലിനെയും കൊലപ്പെടുത്താൻ തഴുത്താല പെട്രോൾ പമ്പിൽ നിന്ന് പത്മരാജൻ മുന്നൂറ് രൂപയുടെ പെട്രോളാണ് വാങ്ങിയത് ഇത് പിന്നീട് ബക്കറ്റിലാക്കി വാനിന്റെ മുൻസീറ്റിനു സമീപം സൂക്ഷിച്ചു ബേക്കറി അടച്ച ശേഷം അനില കാറിൽ മടങ്ങുന്നത് നിരീക്ഷിച്ച പത്മരാജൻ വാനിൽ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു അനിലയ്ക്കൊപ്പം കാറിൽ ഹനീഷിനെ മുൻപ് കണ്ടിട്ടുള്ള പത്മരാജൻ കഴിഞ്ഞ ദിവസം ഹനീഷ് ഒപ്പമുണ്ടാകുമെന്നായിരുന്നു കരുതിയത് എന്നാൽ ബേക്കറിയിലെ ജീവനക്കാരനായ കൊട്ടിയം പുല്ലിച്ചിറ സിമി നിവാസിൽ സോണിയാണ് കാറിൽ ഉണ്ടായിരുന്നത് ബേക്കറി അടച്ച് അനില കാറിൽ വരുമ്പോൾ പത്മരാജൻ പിന്നാലെ വാനിൽ പിന്തുടരുകയായിരുന്നു ചെമാൻമട്ടിൽ എത്തിയപ്പോൾ വാൻ കാറിന്റെ മുൻവശത്ത് ഇടിച്ചു നിർത്തിയ ശേഷം വാനിൽ ഇരുന്നു തന്നെ പത്മരാജൻ ബക്കറ്റിൽ കരുതിയിരുന്ന പെട്രോൾ കാറിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു കരുനാഗപ്പള്ളിയിലെ ആശുപത്രി മോർച്ചലിൽ സൂക്ഷിച്ചിരിക്കുന്ന അനിലയുടെ മൃതദേഹം പോസ്മോർച്ചം ശേഷം ബന്ധുക്കള്ക്ക് വിട്ടുനില്ക്കും